ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്. വി വി എന്റർടൈൻമെന്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഞാനുള്ളത് നമ്മുടെ കൊല്ലത്ത് മുത്തൂറ്റിൻ്റെ ഷോറൂമിലാണ്. ടാറ്റയുടെ ഷോറൂമാണ്. നിങ്ങൾക്കറിയാം കൊല്ലത്ത് നമ്മുടെ മുത്തൂറ്റാണ് ഡീലർഷിപ്പ് എടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാ മാസവും നമ്മൾ ഇവിടുന്ന് മുടങ്ങാതെ നമ്മൾ ഓഫർ വീഡിയോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു മാസം നമ്മൾ ഓഫർ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാം. ചില ആളുകൾ അന്വേഷിക്കാറുണ്ട് 2022 മോഡൽ വാഹനങ്ങളുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യം പലരും അന്വേഷിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് 2022 മോഡൽ വാഹനങ്ങൾ നമുക്ക് കുറച്ച് സ്റ്റോക്ക് വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഒരു നമ്പർ കാണാം. ആ ഒരു നമ്പറിൽ വിളിച്ച് തിരക്കിയാൽ മതി ഏതൊക്കെ വാഹനങ്ങളാണ് സ്റ്റോക്ക് ഉള്ളത് എന്നുള്ളത്. ഒട്ടുമിക്ക വാഹനങ്ങൾ അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട്. അതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വാഹനം എടുത്ത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം നേട്ടമാണ്. കാര്യം വേറൊന്നുമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും ആ ഒരു മോഡൽസിന് കിട്ടുന്നതാണ്. ഇപ്പോൾ 2022-23 പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല, സെയിം വാഹനം തന്നെയാണ്. ഒരു ഇയറിലെ ഒരു വ്യത്യാസം വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് കോൺടാക്ട് ചെയ്യുക, ചോദിക്കുക ഏതൊക്കെ വാഹനങ്ങളുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ എത്ര രൂപയാണ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളും ജസ്റ്റ് ഒന്ന് വിളിച്ച് അന്വേഷിക്കുക. പിന്നത്തേക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ നമ്മുടെ സ്ഥലം കൊല്ലമാണെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തുള്ളവരൊന്നും വിളിക്കാതിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വാഹനം എടുക്കാൻ നിൽക്കുന്നവരായിരിക്കും, തിരുവനന്തപുരം ചിലപ്പോൾ വാഹനം കാണണമെന്നില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ജസ്റ്റ് ഇവിടെ വിളിക്കുക, ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണോ എന്ന് ചോദിക്കുക. ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ വാഹനം അവിടെ എത്തിച്ച് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ കാര്യങ്ങൾ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ തിരുവനന്തപുരം എന്നല്ല, ആലപ്പുഴ, എറണാകുളം എവിടെ നിന്നുള്ളവർക്കും വിളിക്കുക, കേരളത്തിൽ എവിടെയുള്ളവർക്കും വിളിക്കാവുന്നതാണ്. മിക്ക സ്ഥലങ്ങളിലേക്ക് ഇവർ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ദൂരോട്ടൊക്കെ. പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാഹനം ചൂസ് ചെയ്യാം. ഇവിടെ പിന്നൊരു പ്രത്യേകത നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ സ്റ്റോക്ക് വരുന്നുണ്ട് എല്ലാ മോഡൽസും. ഇപ്പോൾ ടിയാഗോ ആയാലും ടിഗോർ ആയാലും ആൾട്രോസ് ആയാലും പഞ്ച് ആയാലും നെക്സോൺ ആയാലും എല്ലാ വാഹനങ്ങളും നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. വെയിറ്റിമിലൂടെ കാര്യങ്ങൾ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാം. അത് നമുക്ക് ഇവിടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് നേരെ ഓഫറിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാ മാസവും ക്യാഷ് ഓഫറും കാര്യങ്ങളൊക്കെ എല്ലാ ഡീലർഷിപ്പുകളും നൽകാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ മാസത്തേക്കാട്ട് ചെറിയൊരു വ്യത്യാസം ഓഫറിനകത്ത് വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്കറിയാം ഈ ടാറ്റയുടെ ഒരു ലൈനപ്പിലേക്ക് വരുന്ന സമയത്ത് ടിയാഗോയാണ് നമുക്ക് എൻട്രി ലെവൽ വാഹനമായിട്ട് നമ്മൾ പറയുന്നത്. ടിയാഗോയിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് വെയിറ്റിമിലൂടെ കാര്യങ്ങളൊന്നും ഇല്ല. ഏകദേശം 10 ദിവസം മതിയാവും അവർക്ക് നിങ്ങൾക്ക് വാഹനം തരുന്നതിന് വേണ്ടി. അത് രജിസ്ട്രേഷൻ്റെ വർക്കുകളും ബില്ലിങ്ങിനും അങ്ങനെയൊക്കെ ആയിട്ടാണ് ആ ഒരു ടൈം എടുക്കുന്നത്. 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വാഹനം കിട്ടും. മാനുവൽ ആയാലും ഓട്ടോമാറ്റിക് ആയാലും സി എൻ ജിയിലും നമുക്ക് ഈ ഒരു വാഹനം ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇ വിയിലും വരുന്നുണ്ട് ടിയാഗോ. അപ്പോൾ ഡീസലിൽ വരുന്നില്ല, ബാക്കി മോഡൽസ് മൂന്നിലും വരുന്നുണ്ട്. പെട്രോളിൽ അവൈലബിൾ ആണ്, സി എൻ ജിയിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇ വിയിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് ടിയാഗോ മാനുവലും ഓട്ടോമാറ്റിക്കിനും ഈ ഒരു മാസം സെയിം ഓഫർ തന്നെയാണ് ടാറ്റ നൽകിയിട്ടുള്ളത്. ക്യാഷ് ഓഫറായിട്ട് 20,000 രൂപ വരുന്നുണ്ട്, എക്സ്ചേഞ്ച് ആയിട്ട് 10,000, കോർപ്പറേറ്റ് ഓഫറായിട്ട് 2,500. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 32,500 രൂപയുടെ ഓഫറാണ് ഈ മാസം ടിയാഗോയ്ക്ക് ടാറ്റ നൽകിയത്. മാനുവലിനും ഓട്ടോമാറ്റിക്കിനും സെയിം ഓഫർ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇവിടുന്ന് തന്നെ നമ്മൾ നേരെ സി എൻ ജിയിലേക്ക് പോകാം. അപ്പം ഞാൻ പറഞ്ഞു പെട്രോൾ മാത്രമല്ല സി എൻ ജി കൂടി വരുന്നുണ്ട്. സി എൻ ജിയിലേക്ക് പോയാലോ ക്യാഷ് ഓഫർ കൂടുതലാണ്. 30,000 രൂപയ്ക്ക് അടുത്ത് ക്യാഷ് ഓഫർ അവരിട്ടിട്ടുണ്ട്. 10,000 എക്സ്ചേഞ്ച് ബോണസ്, 2,500 കോർപ്പറേറ്റ്. മൊത്തത്തിൽ 42,500 രൂപയുടെ ഓഫറാണ് സി എൻ ജിക്ക്, ടിയാഗോ സി എൻ ജിക്ക് ഈ ഒരു മാസം ടാറ്റ ഇട്ടിട്ടുള്ളത്. അത് കുറഞ്ഞ ഓഫറാണെന്ന് ഞാൻ പറഞ്ഞത്, നല്ല രീതിയിൽ ഓഫർ ടാറ്റ ഇട്ടിട്ടുണ്ട്. പ്രൈസിലേക്ക് ഒന്ന് നടക്കാം. മാനുവൽ ആണെങ്കിൽ 685,000 to 860,000 വരെയാണ് ഓൺ റോഡ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണെങ്കിലോ 840,000 to 930,000 ഈ ഒരു വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇതിപ്പോൾ ടിയാഗോ തന്നെ ഇ വിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം 942,000 to 1,330,000 വരെ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ടിയാഗോയുടെ ഇ വിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഓഫർ കാര്യങ്ങളൊന്നും ടാറ്റ നൽകിയിട്ടില്ല. കാരണം അത്രത്തോളം ഡിമാൻഡ് വരുന്നുണ്ട് ആ ഒരു വാഹനം, അതുകൊണ്ട് ഓഫർ കാര്യങ്ങളൊന്നും വരുന്നില്ല. 1,000,000 രൂപയിൽ താഴെ ആ ഒരു ഇ വി വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. ഓൺ റോഡ് പ്രൈസാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്തതിലേക്ക് പോകാം. അടുത്ത വാഹനം നമുക്ക് ഈ ഒരു ലൈനപ്പിൽ വരുന്നത് ടിഗോറാണ്. ടിഗോറിലേക്ക് വരുന്ന സമയത്ത് ടിഗോറും നമുക്ക് ഇ വിയിൽ നമുക്ക് അവൈലബിൾ ആണ്, അതുപോലെ സി എൻ ജിയിലും നമുക്ക് അവൈലബിൾ ആണ്. ഡീസലിൽ മാത്രമേ ഉള്ളൂ ആ ഒരു വാഹനം നമുക്ക് കിട്ടാത്തതായിട്ട്. അപ്പോൾ ടിഗോറിലേക്ക് പോകുന്ന സമയത്ത് ക്യാഷ് ഡിസ്കൗണ്ടായിട്ട് ഈ ഒരു മാസം 20,000 രൂപയുടെ ഓഫർ അവരിട്ടിട്ടുണ്ട്. എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് 10,000 വരുന്നുണ്ട്. കോർപ്പറേറ്റ് ഓഫറായിട്ട് ഏകദേശം 2,500 രൂപയോളം നിങ്ങൾക്ക് ലഭിക്കാം. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 32,500 രൂപയുടെ ഓഫറാണ് ടിഗോറിന് വന്നിട്ടുള്ളത്. മാനുവലിനും ഓട്ടോമാറ്റിക്കിനും സെയിം ഓഫർ തന്നെയാണ്. ടിഗോർ നമുക്ക് നല്ല രീതിയിൽ സ്റ്റോക്കും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് വെയിറ്റിമിലൂടെ കാര്യങ്ങളൊന്നും അങ്ങനെ വരുന്നില്ല. ഇനി സി എൻ ജിയിലേക്ക് പോയാലോ, സി എൻ ജിക്ക് 35,000 ക്യാഷ് ഓഫർ വന്നിട്ടുള്ളത്. എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് ഒരു 10,000, കോർപ്പറേറ്റ് ആയിട്ട് 2,500. അപ്പോൾ സി എൻ ജിയിലേക്ക് പോയാൽ 47,500 രൂപയുടെ ഓഫറാണ് ടാറ്റ ടിഗോറിന്
ഇട്ടിട്ടുള്ളത്. പ്രൈസിലേക്ക് ഒന്ന് കിടക്കാം, മാനുവൽ ആണെന്നുണ്ടെങ്കിൽ 770 തൊട്ട് 970 വരെയാണ് ഓൺ റോഡ് പ്രൈസ്. ഓട്ടോമാറ്റിക് ആണെങ്കിലോ 910 തൊട്ട് 1,50,000 രൂപ വരെ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നു. ഈ ടിഗോറിൽ തന്നെ ഞാൻ പറഞ്ഞു ഇ വി കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഇ വിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം 40,000 രൂപയ്ക്കടുത്ത് ക്യാഷ് ഓഫർ ടാറ്റ ഇട്ടിട്ടുണ്ട്. എക്സ്ചേഞ്ച് ബോണസായിട്ട് 30,000 രൂപ വരുന്നുണ്ട്, കോർപ്പറേറ്റ് ഓഫറായിട്ട് 10,000. ഇത് കൂടാതെ ടാറ്റ എംപ്ലോയീസ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ നിങ്ങൾക്ക് ഒരു 12,000 രൂപയുടെ ബെനിഫിറ്റ് കൂടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ടിഗോർ ഈ വിക്ക് ഏകദേശം 92,000 രൂപയ്ക്കടുത്താണ് ഈ ഒരു മാസം ഓഫർ ഇട്ടിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രൈസിലേക്ക് കടക്കുന്ന സമയത്ത് ഏകദേശം 1,360,000 തൊട്ട് 1,530,000 രൂപ വരെ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ടിഗോർ ഈ വിക്ക്. അത്രയോടെ ടിഗോറിനെ കുറിച്ച് പറയാനായിട്ട്, ഇപ്പോൾ ടിഗോർ ഞാൻ പറഞ്ഞു പെട്രോളിൽ നമുക്ക് അവൈലബിൾ ആണ്, സി എൻ ജിയിൽ അവൈലബിൾ ആണ്, അതുപോലെ ഇ വിയിലും അവൈലബിൾ ആണ്. അപ്പോൾ സി എൻ ജിക്കും ഇ വിക്കും പെട്രോളിനെല്ലാം സെപ്പറേറ്റ് ഓഫറാണ് വരുന്നത്. അത് ഓരോന്നും ഞാൻ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി പഞ്ചിലേക്ക് പോകാം. പഞ്ചിലേക്ക് പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് അങ്ങനെ ഓഫർ കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. കാര്യം അതെല്ലാ മാസവും ടോപ്പ് സെല്ലിങ്ങിനകത്ത് വരുന്നൊരു വാഹനമാണ്, ടോപ്പ് 10-നകത്ത് വരുന്നൊരു വാഹനമാണ്. ഏകദേശം 10,000-ൽ കൂടുതൽ യൂണിറ്റ് വാഹനങ്ങളാണ് ഒരു മാസം ടാറ്റ ആ ഒരു വാഹനത്തിൻ്റെ വിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വാഹനത്തിന് ഓഫർ കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓഫർ കാര്യങ്ങളൊന്നും ആ ഒരു വാഹനത്തിന് ഇല്ല. മാനുവലിന് 740 തൊട്ട് 1030 വരെയാണ് ഓൺ റോഡ്. ഓട്ടോമാറ്റിക്കിന് 910,000 തൊട്ട് 1,110,000 രൂപ വരെയും ആ ഒരു വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇനി അടുത്തതിലേക്ക് കിടക്കുക. അപ്പോൾ മൂന്ന് വാഹനങ്ങൾ കഴിഞ്ഞു, ടിയാവ് കഴിഞ്ഞു, ടിഗോർ കഴിഞ്ഞു, പഞ്ച് കഴിഞ്ഞു. ഇനി വരുന്നത് ആൾട്രോസ് ആണ്. ആൾട്രോസിലേക്ക് കിടക്കുന്ന സമയത്ത് ഓഫർ നൽകിയിട്ടുണ്ട്. ഒരു സമയത്ത് ഓഫർ അങ്ങനെ നൽകിയിട്ടില്ലായിരുന്നു, ഈ ഒരു സമയത്ത് ഓഫർ നമുക്ക് അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക്കിനും മാനുവലിനും സെയിം ഓഫർ തന്നെയാണ് വരുന്നത്. ക്യാഷ് ഓഫറായിട്ട് 15,000 രൂപ നൽകിയിട്ടുണ്ട്, എക്സ്ചേഞ്ച് ബോണസായിട്ട് 10,000, കോർപ്പറേറ്റ് ഓഫറായിട്ട് 5,000. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 30,000 രൂപയുടെ ഓഫറാണ് ആൾട്രോസിന് ടാറ്റ ഈ ഒരു മാസം നൽകിയിട്ടുള്ളത്. പിന്നൊരു കാര്യം, ആൾട്രോസ് നമുക്ക് ഡീസലിലും നമുക്ക് അവൈലബിൾ ആണ്. ഡീസൽ മോഡൽസ് ഒരുപാട് നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ അല്ല. അതിൽ ആൾട്രോസ് എന്നൊരു വാഹനം നമുക്ക് ഡീസലിൽ കൂടി നമുക്ക് അവൈലബിൾ ആണ്. നല്ലൊരു ഓപ്ഷനാണ്, താല്പര്യമുള്ളവർക്ക് അത് നോക്കാവുന്നതാണ്. ഇനി പ്രൈസിലേക്ക് കിടക്കാം. പെട്രോൾ മാനുവൽ ആണെന്നുണ്ടെങ്കിൽ 810,000 തൊട്ട് 1,090,000 വരെയാണ് ഓൺ റോഡ്. ഓട്ടോമാറ്റിക്ക് 1,040,000 തൊട്ട് 1,210,000 വരെ നമുക്ക് ഓൺ റോഡ് വരുന്നു. ഡീസൽ ആണെന്നുണ്ടെങ്കിലോ 1,000,000 തൊട്ട് 1,250,000 രൂപ ഒരു വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ ഡീസൽ താല്പര്യമുള്ളവർക്ക് ഈ ഒരു വാഹനത്തിലേക്ക് വരാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത വാഹനത്തിലേക്ക് പോകാം. അടുത്ത വാഹനം നമ്മൾ പറയുന്നത് നെക്സോൺ ആണ്. നെക്സോണിലേക്ക് ഒരു സമയത്ത് നമുക്ക് ഈ ഒരു മാസം ഓഫറോ കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. പക്ഷേ നെക്സോണിൻ്റെ ഇ വി മോഡൽസിന് നമുക്ക് ഓഫർ അവൈലബിൾ ആണ്. ജസ്റ്റ് ഞാൻ പെട്രോളിനെ കുറിച്ചൊന്ന് പറയാം, സോറി ഇ വി അല്ലാത്ത മോഡൽസിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. പെട്രോൾ ഡീസലിൽ നമുക്ക് ആ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആണ്. അല്ല, പിന്നെ ആൾട്രോസിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു കാര്യം പറയാം, സി എൻ ജിയിൽ നമുക്ക് ആൾട്രോസ് നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ ആൾട്രോസ് ഡീസലിലും പെട്രോളിലും സി എൻ ജിയിലും വരുന്നത്. ഇപ്പോൾ ഇ വി വാഹനം വല്ല താമസമില്ലാതെ തന്നെ ആൾട്രോസിൻ്റെ വരുന്നതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അറിവ്. എന്നാലും വെയിറ്റ് ചെയ്യാം. നെക്സോണിലേക്ക് വരുന്ന സമയത്ത് പെട്രോൾ മാനുവൽ 960 തൊട്ട് 1530 വരെയാണ് ഓൺ റോഡ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 1160 തൊട്ട് 1610 വരെ ഓൺ റോഡ് വരുന്നു. ഡീസൽ മാനുവൽ 1220 തൊട്ട് 1700,000 വരെ ഓൺ റോഡ് വരുന്നു. ഓട്ടോമാറ്റിക് 1420 തൊട്ട് 1780,000 വരെയും വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇ വിയിലേക്ക് നടക്കാം. ഇ വിക്കകത്ത് പ്രൈമെന്നും മാക്സിമം ആ ഒരു രണ്ട് രീതിയിലാണ് ആ ഒരു വാഹനത്തെ പതിനങ്ങുകാരെ. പ്രൈം എന്ന് പറയുമ്പോൾ ഒരു കിലോമീറ്റർ റേഞ്ച് കുറഞ്ഞ വാഹനം, കിലോമീറ്റർ റേഞ്ച് കുറഞ്ഞെന്നല്ല, ഒരു ഏകദേശം ഒരു 1,300 മുകളിൽ റേഞ്ച് വരുന്നുണ്ട്. മാക്സിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് ആ ഒരു വാഹനം, കുറച്ചുകൂടി റേഞ്ച് നമുക്ക് കൂടുതലാണ്. പ്രൈസിനകത്ത് ആ ഒരു വേരിയേഷൻ വരുന്നുണ്ട്. പ്രൈം എന്ന് പറയുമ്പോൾ നമുക്കൊരു 1,600,000 തൊട്ട് 1,900,000 വരെയാണ് വാഹനത്തിന് ഓൺ റോഡ് വരുന്നത്. മാക്സ് ആണെന്നുണ്ടെങ്കിൽ 1,800,000 തൊട്ട് 2,100,000 വരെ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഓഫറിലേക്ക് വരുന്ന സമയത്ത് ഗ്രീൻ ബോണസ് എന്ന് പറയുന്ന സ്കീം വരുന്നുണ്ട്. ഗ്രീൻ ബോണസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പെട്രോൾ വാഹനം ഉപയോഗിക്കുന്ന ഒരാൾ അത് വെച്ചുകൊണ്ട് തന്നെ ഒരു ഇ വിയിലേക്ക് വരുവാണ്, ഈ ഒരു നെക്സോൺ ഇ വിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് ഒരു 10,000 രൂപയുടെ ബെനിഫിറ്റ് ടാറ്റ ഇട്ടിട്ടുണ്ട്. കൂടാതെ എക്സ്ചേഞ്ച് ബോണസ് 20,000 ഉണ്ട്, കോർപ്പറേറ്റ് ഓഫർ 10,000. മൊത്തത്തിൽ 40,000 രൂപയുടെ ഓഫറാണ് നെക്സോൺ ഇ വിക്ക് ടാറ്റ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിനൊരു പെട്രോൾ വാഹനത്തിന് ആ ഒരു മോഡൽസിന് ഓഫർ വരുന്നില്ല, പക്ഷേ നെക്സോണിൻ്റെ ഇ വി വെഹിക്കിൾസിന് ഓഫർ ടാറ്റ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് അത്രയും ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വാഹനത്തിലേക്ക് കടക്കാം. ഈ ഒരു ലൈനപ്പിന് ഇനിയിപ്പം അടുത്ത് വരുന്നത് നമുക്ക് ഹാരിയറാണ്. ഹാരിയറിലേക്ക് ഒരു സമയത്ത് ഇപ്പം ഹാരിയർ സഫാരി ഈ ഒരു രണ്ട് വാഹനം എടുത്താലും രണ്ട് വാഹനത്തിനും സെയിം സ്കീം തന്നെയാണ് വരുന്നത്. വെറുതെ രണ്ടായിട്ട് പറഞ്ഞ് വെറുതെ ബോർഡിപ്പിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഹാരിയർ ആയാലും സഫാരി ആയാലും ക്യാഷ് ഡിസ്കൗണ്ട് ഒന്നും തന്നെ ഇട്ടിട്ടില്ല. എക്സ്ചേഞ്ച് ബോണസ് രണ്ട് വാഹനത്തിനും 25,000 രൂപ നൽകിയിട്ടുണ്ട്. കോർപ്പറേറ്റ് ഓഫർ 5,000 ആണ് രണ്ട് വാഹനത്തിന്. അതായത്
ടോട്ടൽ ഓഫർ നോക്കിക്കഴിഞ്ഞാൽ 30,000 രൂപയാണ് ഹാരിയറിനും സഫാരിക്കും ടാറ്റ ഓഫർ ഇട്ടിട്ടുള്ളത്. ഇനി പ്രൈസിലേക്ക് അടക്കാം, ഹാരിയറിൻ്റെ പ്രൈസിലേക്ക് അടക്കാം. 1,80,000 തൊട്ട് 2,840,000 വരെയാണ് മാനുവലിന് ഓൺറോഡ്. ഓട്ടോമാറ്റിക് ആണെങ്കിലോ 24 തൊട്ട് 3,140,000 രൂപ വരെ ഓൺറോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇനി സഫാരി ആണെന്നുണ്ടെങ്കിൽ 2,000,000 തൊട്ട് 2,900,000 വരെയാണ് മാനുവലിന് ഓൺറോഡ്. ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ 2,500 തൊട്ട് 3,260,000 രൂപ വരെയാണ് വാഹനത്തിന് ഓൺറോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓഫറിനെ കുറിച്ചൊക്കെ സംസാരിച്ചു, ഇ വി വെഹിക്കിൾസിൻ്റെ ഓഫറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇ വിക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ ടിഗോറിന് നല്ല രീതിയിൽ ഓഫർ വരുന്നുണ്ട്, അതുപോലെ നെക്സോണിന് നമുക്ക് ഓഫർ നമുക്ക് അവൈലബിൾ ആണ്. ടിഗോറിനാണ് കൂടുതൽ ഓഫർ വന്നേക്കുന്നത്, ഏകദേശം 92,000 രൂപയുടെ ഒരു ബെനിഫിറ്റ് ടിഗോർ ഇ വിക്ക് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ പെട്രോൾ മോഡൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ മോശമില്ലാത്ത രീതിയിൽ ടിയാഗോയ്ക്ക് ഓഫർ ടാറ്റ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഓൾറോസിന് അങ്ങനെ ഓഫർ നൽകാറുള്ളതല്ല, ഈ മാസം ഓഫർ അത്യാവശ്യം നൽകിയിട്ട് കഴിഞ്ഞ മാസം ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്, എല്ലാ മോഡൽസും സ്റ്റോക്ക് അവൈലബിൾ ആണ്, വെയിറ്റിംഗ് ലിസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ 22 മോഡൽസ് വാഹനങ്ങളും നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്, ഹാരിയർ വരുന്നുണ്ട്, സഫാരി വരുന്നുണ്ട്, കുറച്ച് വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്, നല്ല രീതിയിൽ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം എടുത്ത് പറയേണ്ടത് കേരളത്തിൽ എവിടെയുള്ളവർക്കും വിളിക്കാവുന്നതാണ്, ഇന്നിടത്തു നിന്ന് മാത്രമല്ല കൊല്ലത്തു നിന്ന് മാത്രമല്ല എവിടെയുള്ളവർക്കും വാഹനം അവർ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരുന്നതായിരിക്കും. യാതൊരു നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ തന്നെ വാഹനം വേണം എന്നൊരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി. വേറെ കാര്യങ്ങളൊന്നുമില്ല പറയാനായിട്ട്, ഒരു നമ്പർ നൽകിയിട്ടുണ്ട്, ആ ഒരു നമ്പറിൽ വിളിച്ചാൽ മതി എൻക്വയറീസിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല പറയാം, ഇതുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വരാം. അതുവരെ എല്ലാവർക്കും ബൈ.